ഹായ്, ഏവർക്കും നമസ്കാരം. ഇന്നത്തെ മൂവി റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് മറ്റൊരു കാര്യം പറയാനുണ്ട്. മയിൽപ്പീലി മലയാളം റിവ്യൂസ് എന്ന പേരിലുള്ള എൻ്റെ ചാനലിൻ്റെ പേര് മൂവി മാജിക് എന്ന് ഞാൻ മാറ്റിയിരിക്കുകയാണ്. ഇത്രയും നാൾ നിങ്ങൾ നൽകി വന്ന സപ്പോർട്ട് തുടർന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി മൂവി മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2007 പുറത്തിറങ്ങിയ ഫ്രാക്ചർ എന്ന സൈക്കോളജിക്കൽ ലീഗൽ ക്രൈം ത്രില്ലർ ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആന്റണി ഹോപ്കിൻസും റയാൻ ഗോസ്ലിംഗും മത്സരിച്ച് അഭിനയിച്ച ഈ ചിത്രം മികച്ചൊരു സീറ്റ് എഡ്ജ് ത്രില്ലർ ഗണത്തിൽപ്പെടുത്താവുന്ന സിനിമയായിരുന്നു. നമുക്ക് ഈ ചിത്രത്തിൻ്റെ കഥാഗതി ഒന്ന് നോക്കാം. ബിസിനസ്സുകാരനായ ടെഡ് തൻ്റെ ഭാര്യ ജെന്നിഫറിന് പോലീസ് ഉദ്യോഗസ്ഥനായ റോബർട്ട് നെല്ലിയുമായി ഒരു അവിഹിത ബന്ധമുള്ളതായി കണ്ടെത്തുന്നു. അന്നൊരു ദിവസം പുറത്തുപോയ ജെന്നിഫർ തിരികെ വീട്ടിലെത്തിയപ്പോൾ ടെഡ് അവളെ വെടിവയ്ക്കുന്നു. ശബ്ദം കേട്ട് ചുറ്റുവട്ടത്തുള്ളവർ ഓടി വന്നപ്പോൾ ടെഡ് ജനലിലേക്ക് വെടിവെച്ച് എല്ലാവരെയും ഭയപ്പെടുത്തി ഓടിക്കുന്നു. റോബർട്ട് നെല്ലിയുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ പോലീസ് ചെറിയൊരു ബലപ്രയോഗത്തിലൂടെ ടെഡിനെ കീഴ്പ്പെടുത്തുന്നു. കേസ് അന്വേഷണത്തോട് അയാൾ പൂർണ്ണമായും സഹകരിക്കുന്നു. താൻ ചെയ്ത തെറ്റയാൾ മനസ്സിലാക്കുകയും അതല്ല അയാൾ സമ്മതിക്കുകയും ചെയ്യുന്നു. കേസ് കോടതിയിലെത്തിയപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വക്കീലായി എത്തിയത് വില്ലിയായിരുന്നു. വാദിച്ച കേസുകളിലെല്ലാം തന്നെ വിജയം കണ്ടെത്തിയിരുന്ന വില്ലിയെ സംബന്ധിച്ച് ഇത് നിസ്സാരമായൊരു കേസായിരുന്നു. പ്രതിയായ ടെഡ് കുറ്റം സമ്മതിക്കുകയും ചെയ്തതിനാൽ തനിക്ക് കോടതിയിൽ പ്രത്യേകിച്ച് വലിയ റോളൊന്നുമില്ല എന്ന് വില്ലിക്ക് അറിയാമായിരുന്നു. കോടതിയിൽ തനിക്ക് വേണ്ടി വക്കീലുമാരെ ആരെയും ടെഡ് ഏർപ്പാടാക്കിയിരുന്നില്ല. തൻ്റെ കേസ് താൻ തന്നെ വാദിക്കുവാൻ അയാൾ തീരുമാനിക്കുന്നു. നിസ്സാരമായ ഒരു കേസെന്ന് കരുതി താൻ സമീപിച്ചത് അത്ര ചെറിയൊരു കേസല്ലായിരുന്നുവെന്ന് വില്ലിക്ക് വഴിയെ മനസ്സിലാവുന്നു. ടെഡിൻ്റെ വാദത്തിന് മുൻപിൽ കേസാകെ മാറി മറിയുന്നു. തുടർന്നുള്ള അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾ നിങ്ങൾ ചിത്രം കണ്ടു തന്നെ അറിയുക. കോർട്ട് റൂം ത്രില്ലർ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ട് ആസ്വദിക്കാനുള്ള വകയെല്ലാം ഈ ചിത്രത്തിലുണ്ട്. ഈ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി, ഈ സിനിമ ഓൺലൈനിൽ ലഭ്യമായ പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് അറിയാൻ വേണ്ടി ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.